മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹം ഇന്ത്യയെ വളർത്തിയെടുക്കുന്നതിൽ ഉയർത്തിയെടുക്കുന്നതിൽ ഇന്ത്യയുടെ കാർഷിക വ്യാവസായിക രംഗത്ത് സോവിയറ്റ് സഹായത്തോടുകൂടി ഇന്ത്യയെ അഭിവൃദ്ധിപ്പെടുത്താൻ ഭരണരംഗത്തൊക്കെ സ്വാതന്ത്ര്യസമര കാലഘട്ടങ്ങളിൽ എന്നതുപോലെ വലിയ സേവനമർപ്പിച്ച കോൺഗ്രസിൻ്റെ ഉന്നതനായ നേതാവാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. അദ്ദേഹത്തെ ആർ എസ് എസിൻ്റെ സംരക്ഷകനായും ഫാസിസ്റ്റ് സംരക്ഷകനായും ഫാസത്തിൻ്റെയും ആർ എസ് എസിൻ്റെയും സംരക്ഷണത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന നിലയിലേക്കൊക്കെ വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എവിടെ ചെന്നെത്തി? ഇതിൽ ഞാൻ കോൺഗ്രസിനല്ല, ബി ജെ പിയുടെ ബുദ്ധിരാക്ഷസന്മാരുടെ രാഷ്ട്രീയം കേരളത്തിൽ വിജയിച്ചു വരികയാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം, മതേതരവാദികൾ മനസ്സിലാക്കണം, ഗാന്ധിയന്മാരായ കോൺഗ്രസ്സുകാർ അവർക്കൊരു തിരിച്ചറിവുണ്ടാകണം. മതന്യൂനപക്ഷങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി, കാരണം കോൺഗ്രസിനെ പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ഇപ്പോൾ ആർ എസ് എസിൻ്റെ കൈവശം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അപകടകരമായ സാഹചര്യങ്ങളെ മനസ്സിലാക്കി മതന്യൂനപക്ഷങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങൾ, ദളിജന വിഭാഗങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പിന്നിൽ അണിനിരന്നുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തലാണ് ഇത്തരത്തിലുള്ള വൃത്തികെട്ട രാഷ്ട്രീയങ്ങളിൽ നിന്ന് മുന്നോട്ട് വരാനുള്ള വഴി എന്ന് മനസ്സിലാക്കി ചിന്തിച്ച് പ്രവർത്തിക്കണമെന്നാണ് അവരോടെല്ലാം അഭ്യർത്ഥിക്കാറുള്ളത്.